ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൊന്നാനി സ്പെഷ്യൽ ബിസ്ക്കറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് പൊട്ടിച്ചിട്ട് ഇട്ടേക്കാണ്. നമ്മൾ ഒന്നിച്ച് ഒരു ഇതിലേക്ക് തന്നെ ആക്കുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ മുട്ട കേട് വരും. അപ്പോൾ നല്ല മുട്ട വരെ വേസ്റ്റ് ആവും എന്ന് വിചാരിച്ചാണ് 1 കപ്പ് പഞ്ചസാരയും 8 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മൈദയുടെ അളവ് ഞാനെടുത്തത് കറക്റ്റായിട്ട് പറയാം, പക്ഷേ ഞങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് അതിലേക്ക് മൈദ ചേർക്കേണ്ടി വരും. ഇപ്പോൾ അതാ ആദ്യം 1/2 കപ്പ് ഇട്ടിട്ട് കുഴച്ചെടുത്ത്, പിന്നെ വീണ്ടും 1/2 കപ്പ് കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 കപ്പ് കൂടെ എടുത്തു വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. അല്ലാതെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ബാക്കി കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് വീണ്ടും 1 കപ്പ് കൂടെ എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2.5 കപ്പായി. ഇത് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും ലൂസായി വേണമെങ്കിൽ മൈദ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 കപ്പായി ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കുക. ഇപ്പോഴും മാവ് ടൈറ്റായിട്ടില്ല. അപ്പോൾ 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡാൽഡ അല്ലാതെ പശു നെയ്യൊന്നും ചേർത്ത് കൊടുക്കരുത്. അത് ചേർത്ത് കൊടുത്ത് നമ്മളിത് കുറച്ച് ദിവസമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പലഹാരമായതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഡാൽഡ ചേർത്തതിന് ശേഷം മാവ് കുറച്ച് ടൈറ്റ് അല്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ മൈദ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കിയത് 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാൽഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ ഡാൽഡയെ ചേർത്ത് കൊടുക്കുന്നുട്ടാ. ഇനി നമുക്ക് മാവ് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചിട്ടൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം മാവ് ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്പ്പാക്കി രണ്ടായിട്ട് കട്ട് ചെയ്യുക. അത് ഒരുമിച്ചിട്ടിട്ട് പരത്തുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് പകുതി നമുക്ക് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടിതാ ഇതേപോലെ റോൾ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഇപ്പോൾ ഇതാ ഇതേപോലെ ഇത്ര തിക്നെസ് മതി കേട്ടോ. ഇതുപോലെ ആയിട്ട് നമുക്ക് ഓരോന്നും കട്ട് ചെയ്തിട്ടെടുക്കുക. ബിസ്ക്കറ്റ് അപ്പം ഉണ്ടാക്കാറ് നമ്മൾ പെരുന്നാളുടെ ടൈമിന്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ആരും ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇതുമാത്രമല്ല, കോഴിയുടെ ചുക്കപ്പം, പിന്നെ എന്താ പറയുക, വെട്ട് കേക്ക്, അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. പെട്ടെന്ന് അങ്ങ് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ മടുപ്പ് വരും. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാടൊന്നും വേണ്ട. മുട്ട, മൈദ, പഞ്ചസാര, ഏലക്ക, ഈ 4 ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് അപ്പം റെഡിയാക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലവർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അത്യാവശ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ആയി കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്.
മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നടുഭാഗം ഉണ്ടല്ലോ, ഒന്നൊന്ന് പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലേ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയം അതങ്ങ് വിട്ടുപോരും. അപ്പോൾ അതാ രണ്ട് പ്ലേറ്റ് നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മൂന്ന് പ്രാവശ്യം ഫ്രൈ ആക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ അവിടെ ചൂടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, നമ്മൾ എടുത്തു വെക്കാനുള്ള പലഹാരമായതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ചിടുന്നില്ല, ഒട്ടിപ്പിടിച്ചെങ്കിലും എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ ഇതിങ്ങനെ മെല്ലെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റുക. ഇനിയും ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ഭയങ്കര ഉറപ്പായിട്ട് വരും. അപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ അടുത്തത് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഡാൽഡ ചേർക്കുന്നത് നമ്മൾ ആദ്യം മുട്ടയും പഞ്ചസാരയും ഇലക്കയും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാണ്. മാവ് കുഴക്കുമ്പോൾ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഞാനങ്ങനെ ചേർക്കാതിരുന്ന എന്താ വെച്ചാൽ എനിക്ക് മിക്സി കഴുകുന്ന സമയത്ത് ഭയങ്കര മടിയാണ്. അതിലൊക്കെ ഇങ്ങനെ എത്ര കഴുകിയാലും ഒരു എണ്ണമയം ഉണ്ടാവും. അത് വിചാരിച്ചാണ് അങ്ങനെ ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് അതൊരു പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, അതാണ് ഒന്നുകൂടെ നല്ലത്. ഇത് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമ്മൾ നേരത്തെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ പരത്തി ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഫ്ലവർ ആക്കിയിട്ട് എടുക്കുക. നിങ്ങളിത് ഉണ്ടാക്കുന്ന ടൈം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര ഇഷ്ടവും ചെയ്യാൻ, അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് പടിയും ചെയ്യും, നമുക്ക് കുറച്ച് ഹെൽപ്പാവും ചെയ്യും. അങ്ങനെ ഇവിടെ ഞാൻ വീണ്ടും ഒരു രണ്ട് പ്ലേറ്റ് കൂടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതാ ബാക്കിയുള്ള കൂടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.